നമുക്കൊരു സൂത്രം ഉണ്ടാക്കാം. ഫോളോ മീ. ഒരു സൂത്രം ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പെയിന്റും പാട്ടൊക്കെ എടുത്ത് ഈ കപ്പയുടെ ബോർഡും ഉണ്ടാക്കി എങ്ങോട്ടാണാവോ കപ്പ വിൽക്കാൻ പോവാണെന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സംഭവം ശരിയൊക്കെ തന്നെ, നമുക്ക് കുറച്ച് കപ്പ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഈ ബോർഡ് കുത്തിയിരുന്ന് പണിയുന്നത്. അങ്ങനെ പെയിന്റിങ്ങും പരിപാടിയൊക്കെ തീർത്ത് ഞാൻ ബോർഡൊക്കെ റെഡിയാക്കി ഇതേ വണ്ടി എടുത്തുകൊണ്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കപ്പത്തോട്ടത്തിലേക്കാണ്. അങ്ങനെ നമ്മളിതേ നമ്മുടെ കപ്പത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു സ്ഥലം. നമ്മൾ രണ്ട് സ്ഥലത്ത് കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കപ്പ നമ്മൾ പറിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പുറത്തെ സ്ഥലത്തെ കപ്പയൊക്കെ തീർന്ന ശേഷമാണ് നമ്മളിവിടെ കപ്പ പറിച്ച് തുടങ്ങത്തുള്ളൂ. അങ്ങനെ നമ്മളിതേ ഇവിടെ നിന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ അടുത്ത സ്ഥലം. ഇവിടെ കപ്പ മാത്രമല്ല, വാഴ, ചേന, ചേമ്പ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ബോട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാനും ടുങ്കുടും എല്ലാവരും കൂടെയാണ് ഇന്ന് യാത്ര തിരിച്ച് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ടുങ്കുട ആദ്യമായിട്ടാണ് അച്ചാച്ചൻ്റെ കപ്പത്തോട്ടത്തിൽ വരുന്നത്. അച്ചാച്ചനെ കണ്ടതോടെ ദേ അവൻ വേഗം ചാടി അച്ചാച്ചൻ്റെ കയ്യിലോട്ട് പോയി. ഫോട്ടോ എടുക്കുവാണ് വർത്താനം പറയാതുകൊണ്ട്. ചെറിയ അച്ഛക്ക് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് അച്ഛതേ അച്ഛയുടെ ബാക്കി പരിപാടിയിലേക്ക് കടന്നു. നമ്മുടെ സ്ഥലം വരുന്നത് പാലക്കാട് വടക്കഞ്ചേരിയാണ്. വടക്കഞ്ചേരിയിൽ കണ്ണമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ കൃഷി ചെയ്തേക്കുന്നത്. ഇനി ആർക്കെങ്കിലും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ കപ്പ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളിതേ ബാക്കി കൃഷിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ്. ഞാനും ടുങ്കുടും ടുങ്കുടും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്കൊരു സാധനം കാണിച്ചതാ, ഇതാണ് മണിത്തക്കാളി. ഞങ്ങൾ മണിത്തക്കാളി എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തതിനെ പറയുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മൾ കൃഷി ചെയ്യുന്നൊന്നുമല്ല, ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കുന്നതാണ്. വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി, വാഴയ്ക്ക, കപ്പ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞാനും അമ്മയും അതേപോലെ തന്നെ ടുങ്കുടും ഉണ്ണിയേട്ടനും എല്ലാവരും കൂടെ ഞങ്ങൾ നേരെ യാത്ര തിരിച്ചു. അച്ഛ വീണ്ടും അച്ഛയ്ക്ക് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് അച്ഛ പറമ്പിൽ നിന്ന് ഇച്ചിരി ഇരുട്ടിയിട്ടേ വരത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ കപ്പ വേണ്ടവരെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.